നിങ്ങൾ ഈ കാണിക്കുന്ന അബദ്ധമാണ്. ഹൈവേക്കുള്ള ജി പി എസ് സർവേ കഴിഞ്ഞ സ്ഥലമാണിത്. സാറിന് ഇത് സർവേ കഴിഞ്ഞ ഭൂമിയാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണാ. കാലിന്റെ അടിയിലെ മണ്ണൊരിച്ചു പോകാൻ്റെ ദണ്ണൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് സർവേയും കഴിഞ്ഞ് പോവാം. പിന്നെ പിന്നീട് ഓരോരുത്തർ വരും പുതിയ ഓർഡർ ആയിട്ട്. അവര് പറയും ഞങ്ങളോട് ഇറങ്ങി പോവാൻ. ഞങ്ങൾ എങ്ങോട്ട് പോവും സാറേ? ആദ്യം ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു വ്യക്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതി തരാൻ പറ്റും? സി, അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സർവേയാണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ. സാറേ, 50 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണവരാ. ഈ മണ്ണിന്റെ മുകളിലുള്ള അവകാശം പറഞ്ഞ് തിണ്ണ നൽകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളുടെ നെഞ്ചത്ത് കൂടെ ചവിട്ടിയിട്ടാ നിങ്ങൾക്ക് ഇവിടെ റോഡ് പണിയാൻ പറ്റുള്ളൂ. അത്രയുള്ളൂ. എന്താണോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലേ? സർവേ പറഞ്ഞാൽ തനക്ക് വിവരം അറിയും. അങ്ങനെ വരട്ടി ഓടിക്കാൻ നോക്കട്ടെ സാറേ, നടക്കില്ല. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടായത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഫോണും തന്നെ. നിങ്ങൾ ഈ സർവേ തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് കോർട്ട് ഓർഡറുമായിട്ട് വരേണ്ടി വരും. ഗോ ബാക്ക്, ഗോ ബാക്ക്, എൻഎച്ച്എ ഗോ ബാക്ക്. ഈ ട്രംബുട്ടാ ഇല്ലാതെ പാപ്പൻ എവിടെയും പോവില്ല. അണ്ണാ, നമുക്ക് സമയം കളയാതെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ടൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാം. സ്റ്റേഷനിൽ പോയി ഉറപ്പായിട്ട് അവന്മാർ നമ്മളെ ആട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിലേ സർവേ മുടങ്ങി കളിപ്പിലാണോ പറഞ്ഞാ? എങ്ങനെ നമുക്ക് മെമ്പറേയും കൂട്ടി സ്റ്റേഷനിൽ പോവാം. അല്ലാതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു കാര്യമില്ലാതെ മെമ്പറേ. നിനക്കൊക്കെ എന്തിനാടാ വെള്ളം? പുറം പോക്കി പ്ലാവന കിട്ടില്ലേ? അത് വെച്ചങ്ങ് തുടച്ചാ പോരെ. പറയണ പട്ടി. സാർ, എസ് പി ആണ്. സാർ, രാജീവന. താനൊക്കെ എന്തുകൊണ്ടാക്കും അവിടെ? അവിടെ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നോട് പറഞ്ഞിരുന്നതാ ഈ സർവേ നടന്നിരിക്കുന്നത്. താനെല്ലാം നശിപ്പിച്ചു. സാറേ, പ്രൊട്ടസ്റ്റ് അത്രയ്ക്ക് ശക്തമായിരുന്നു. എന്ത് പ്രൊട്ടസ്റ്റ്? ആ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കരുത് ഞാൻ പറഞ്ഞിരുന്നല്ലേ. താനൊക്കെ കോളനിക്കാരൊക്കെ പാൻഡി മുള്ളി. നാളെ താൻ എന്നെ വന്ന് കാണാം സാർ. അവിടെ പണിയറിയാന്ന് വെച്ചാൽ ഞാൻ കാര്യം നടത്തിക്കോളാം. ഞാനൊക്കെ നിയമം വെച്ച് കളിച്ച നീയൊക്കെ വരും. തീട്ടോ, തീട്ടം. ഷഫ്ന സാർ, ഷഫ്ന ഇറങ്ങാറായോ? എന്തു പറ്റി സാർ? ഞാൻ ആ ദിനേശന്റെ കടയിൽ ഒരു കിറ്റ് പറഞ്ഞിട്ടുണ്ട്. തമ്പ ഏതെങ്കിലും മേടിച്ചോണ്ട് വാ. ആ സാർ. സാർ, ഇന്ന് വൈകിട്ട് അനിയത്തിന്റെ എൻഗേജ്മെന്റ് ആണ്. ആ ശരി ശരി ശരി.
എന്താ ശങ്കര? ഇന്നലെ രാത്രി തൊട്ട് വേല ഇല്ല, കാണാനില്ല. എന്താ ചെയ്യോ പോലെ? പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തവനല്ലേ അവൻ, എവിടെ കറങ്ങി നടന്നാലെന്താ? അതിന് പാപ്പനെ പെണ്ണ് കെട്ടിക്കാൻ വന്നതല്ല, അയാളെ കാണാനില്ലെന്ന് പറയാൻ വന്നതാ. അണ്ണ ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് നടപടിയാവില്ല. ഞാനല്ല, മറ്റാരടപെട്ടാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല. അപ്പോ നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, പാപ്പൻ എത്തിയിട്ടുണ്ട്. പോലീസുകാരാ കൊണ്ടുവന്നിട്ടത്. എന്താടാ പറ്റി? എന്തോ ചേച്ചാന്? എന്തുണ്ടായോ? എനിക്കൊന്നൊരു ഓർമ്മയില്ല. ഞങ്ങളെല്ലാം ഒന്ന് പോയി തരാം, ഇരുന്ന് കിടക്കണം, ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങണം. എല്ലാവരും ഒന്ന് പോയേ, ആശങ്കടന്ന് ഉറങ്ങട്ടെ. എടാ എല്ലാവരും ഒന്ന് പോയേ, ഞാൻ കൊണ്ടുവന്നാ ചെല്ല്. എടാ എല്ലാവരും വിളിച്ച് പോയേ. സത്യം പറ പാപ്പ, ഏത് പോലീസാ പണി വന്നെ? ഈ കൊല്ലത്തങ്ങാടിയിൽ ഒരു കടവോ കൊലയോ നടന്ന പോലീസുകാരാദ്യത്തെ നിങ്ങളെ ശരീരം എത്ര കണ്ടടാ പാപ്പ. കാര്യം പറ പാപ്പ, എന്താ ഉണ്ടായെന്ന് പറ. ഞാനും വരാം. എനിക്ക് കമ്പനിയാ. നീ എല്ലാം കണ്ട് പേടിച്ച നാണോ? ഇല്ലടാ. എന്റെ പൊന്നു പാപ്പ, ഈ സമയത്താണ്? എടാ അപ്പു, മൂത്രത്തിന് വരം ചോരടാ വരുന്നേ പാപ്പ. എന്താ ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് ആശുപത്രി പോവാ. എനിക്ക് ആശുപത്രി എനിക്ക് പോകണ്ടടാ. നീ എന്നെ കുറച്ച് നേരം കെട്ടിപ്പിടിച്ചിരുന്നോളൂ. പാപ്പ കണ്ടടക്കല്ലേ ഹഹ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